بسم الله الرحمن الرحيم السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون إليك يا ربي قد وجهت حاجاتي وجئت بابك يا ربي برغباتي أنت العليم بما يجري الضمير به يا عالم الغيب علام الخفيات ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെയെല്ലാം സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മെയും മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നമ്മെ സ്നേഹിക്കുന്ന വിശ്വാസികളെയും നാളെ ആഖിറത്തിൽ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അതിനായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടെയാണ് ഈ സന്ദർഭത്തിൽ നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരാളെയും ഒന്നര ആളെയും ഒക്കെ വച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് നൂറുകളെയും ആയിരങ്ങളെയും പതിനായിരങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ്
പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെന്നില്ലാത്ത ഒരു മാറ്റം സമുദായത്തിൽ ഈ പ്രസ്ഥാനത്തിന് കൈവന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പതിനായിരക്കണക്കിന് മുസ്ലിം സാമാന്യ ജനങ്ങൾ ഈ പ്രസ്ഥാനവുമായി അടുക്കുന്നു. നൂറുകണക്കിന് പണ്ഡിതന്മാർ അത് തന്നെ പല്ലും നഖവും ഉപയോഗിച്ച് ഈ പ്രസ്ഥാനത്തെ രാവും പകലും എതിർത്തിരുന്നവർ, ഈ പ്രസ്ഥാനത്തിന്റെ കൂട്ടാളികളായി മിത്രങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമുഖം ഒഴിവാക്കുകയാണ്. ഇവിടെ ഏതാനും സമയം ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വിനീതന് നൽകിയിട്ടുള്ള ചില സുപ്രധാനമായ കാര്യങ്ങൾ സാമാന്യമായി വിശദീകരിക്കുക എന്നതാണ് ഈ ഉള്ളവന്റെ ബാധ്യത. മുജാഹിദുകൾ പുത്തൻവാദികളാണോ? മുജാഹിദുകൾ പ്രവാചകന്മാരെ ആദരിക്കാത്തവരാണോ? അവർ മഹാന്മാരെ ബഹുമാനിക്കാത്തവരാണോ? ഇമാമുകളെ അംഗീകരിക്കാത്തവരാണോ? പ്രവാചകന്റെ മദ്ഹുകൾ പറയുന്നവരെ എതിർക്കുന്നവരാണോ? ദിക്റുകളും സലാത്തുകളും ഇല്ലാത്തവരാണോ? കൂട്ടപ്രാർത്ഥനയെ വിമർശിക്കുന്നവരാണോ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണോ? എന്താണ് യാഥാർത്ഥ്യം എന്ന് വിവരിക്കലാണ് ഈ ഉള്ളവന്റെ ബാധ്യത. ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണ് ഈ നോട്ടീസ് എന്റെ കയ്യിൽ നിങ്ങൾ തന്നതെങ്കിൽ ഇത് വായിച്ചു തീർന്നാൽ ഉടനെ ഞാൻ പറയും അതെ 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 എന്ന്. ഇതൊക്കെ ഉള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം, മുജാഹിദുകൾ പ്രവാചകന്മാരെ ആദരിക്കാത്തവരാണ്, മഹാന്മാരെ ബഹുമാനിക്കാത്തവരാണ്, ഔലിയാക്കളെ ചീത്ത പറയുന്നവരാണ്, ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും മുഅ്ജിസത്ത് കറാമത്തുകൾ ഇല്ല എന്ന് പറയുന്നവരാണ്, നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നടത്താത്തവരാണ്, ഇങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ. ഇതെല്ലാം ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് എന്ന് തന്നെ ആവർത്തിക്കുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ 15 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ കാരണം, ഇപ്പോൾ അതിന് മറുപടി പറയാൻ കാരണം എന്താണ്? രണ്ടിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇത് കേൾക്കുമ്പോൾ നാം വിലയിരുത്തിയിരുന്നതിന്റെ മാനദണ്ഡം മാ വജദന അലൈഹി ആബാഅന, നമ്മുടെ പൂർവ്വപിതാക്കൾ എന്താണോ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചത് അതനുസരിച്ച് പാടുക എന്നത് മാത്രമായിരുന്നു. അല്ലെങ്കിൽ മാ വജദന അലൈഹി അസാതിദത്തന, നമ്മുടെ ഉസ്താദന്മാരെ ഏത് രൂപത്തിലാണോ നാം കേട്ടത് അതനുസരിച്ച് പറയുക മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഉമാ വജദന അലൈഹി ഖൗമന, നമ്മുടെ ജനത എന്താണോ നമ്മളോട് പറഞ്ഞത്, നമ്മുടെ നാട്ടുകാരെന്താണോ നമ്മളോട് പറഞ്ഞത്, അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരെന്താണോ നമ്മളോട് പറഞ്ഞത് അതനുസരിച്ച് പ്രവർത്തിക്കുക, അംഗീകരിക്കുക, പറയുക, പ്രസംഗിക്കുക, പ്രവർത്തിക്കുക, ഇതായിരുന്നു നമ്മുടെ നയം. അതിന്റെ അപ്പുറത്തേക്ക് അവരിൽ നിന്ന് കേട്ടതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കാനോ തിരിച്ചറിയാനുള്ള പരിശ്രമമോ നമുക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ചിന്തിക്കുന്നത് വളരെ അപകടകരമാണ്. നമ്മുടെ ഉസ്താദന്മാരും നമ്മുടെ കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാരും നമ്മുടെ കാരണവന്മാരും നമ്മുടെ സമുദായവും ഒക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വെറുതെ അല്ല ചെയ്യുന്നത്, അത് എന്തെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി തെളിവുകൾ അതിന്റെ എതിരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ അവർ ചെയ്തതിന് ചില രഹസ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതാണ് പരിഗണിക്കേണ്ടത്. തെളിവുകൾക്ക് അതനുസരിച്ചുള്ള ചില വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തെളിവുകളെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നല്ലാതെ അവരുടെ പ്രവർത്തനങ്ങളെ തെളിവുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നതല്ല നാം അന്ന് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അന്നാണ് നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയതെങ്കിൽ
തീർച്ചയായും ഇത് സമർത്ഥിക്കാൻ തന്നെയായിരിക്കും നാം പരിശ്രമിക്കുക. അങ്ങനെ മുൻഗാമികളെ അന്തമായി അനുകരിക്കുന്ന ഒരു രീതി. നിങ്ങൾ ചിന്തിക്കുക, ഇപ്പോൾ നാം എങ്ങനെയാണ് ഇതിന് മറുപടി പറയുന്നത്? മുജാഹിദുകൾ പ്രവാചകന്മാർ, മുജാഹിദുകൾ പുത്തൻവാദികളാണോ എന്നാണ്. എന്താണ് പുത്തൻവാദം എന്ന് പറയുന്നത്? പുതിയത് എന്ന് പറയുന്നത് മുൻ മാതൃകയില്ലാതെ മതത്തിൽ പടച്ചുണ്ടാക്കുന്ന, മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കാര്യങ്ങൾക്കാണല്ലോ പുതിയത് അഥവാ ബിദ്അത്ത് എന്ന് പറയുന്നത്. മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കുന്ന മുൻ മാതൃകയില്ലാത്ത കാര്യങ്ങൾ, അവയ്ക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്, പുതിയത് എന്ന് പറയുന്നത്. അതെല്ലാവരും അംഗീകരിക്കുന്ന ബിദ്അത്തിന്റെ നിർവചനവുമാണ്. അങ്ങനെ പുത്തൻവാദികളാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ പുതുതായ കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം, കടത്തിക്കൊണ്ടുവരണം, അത് ഉണ്ടാക്കണം, ജനങ്ങളിൽ നടപ്പാക്കണമെന്ന് വാദിക്കുന്നവരാണോ മുജാഹിദുകൾ? ആരെങ്കിലും വിശ്വസിക്കൂ അങ്ങനെ? മുജാഹിദുകളെ കുറിച്ച് പുത്തൻ ആശയക്കാർ എന്നാണ് പറയുന്നത്, പുത്തൻവാദികളാണെന്ന് എന്നാണ് അവർ ആക്ഷേപിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പേരിന് ഏറ്റവും അർഹത ആർക്കാണ്? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. പുത്തൻവാദം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ദീനായിട്ട് എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, അവർ പഠിപ്പിച്ച വിശ്വാസം എന്താണോ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും ഒക്കെ എന്തൊക്കെയായിരുന്നോ, അതുമാത്രമാണല്ലോ ദീൻ. അതിനപ്പുറം വീണ്ടും നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പടച്ചുണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത്, പുതിയത് എന്ന് പറയുന്നത്. മുജാഹിദുകളിൽ ആരെങ്കിലും അങ്ങനെ വാദിക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിക്കാത്ത, അവർ നമുക്ക് കാണിച്ചു തരാത്ത, മാതൃകയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇസ്ലാമിൽ പടച്ചുണ്ടാക്കണം, അത് നടപ്പിലാക്കണം എന്ന് ആരെങ്കിലും ഒരു മുജാഹിദ് വാദിക്കുന്നുണ്ടോ? ഇല്ല. ഒരു മുജാഹിദ് നിലകൊള്ളുന്നത് അതിനെതിരെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെയും ആ റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ എന്താണെന്ന് നേരിട്ട് കൃത്യമായി പഠിച്ച് ലോകത്തിന് മാതൃകയായി നിലകൊള്ളുന്ന സ്വഹാബത്തിന്റെയും മാതൃക, ആ മാതൃക മാത്രമേ ദീനായി ലോകത്ത് നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് വളരെ കണിശമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതല്ലാത്തതൊന്നും ഈ സമുദായത്തിലേക്ക് കടന്നു വരരുത്, ഈ ദീനിലേക്ക് കടത്തിക്കൊണ്ടു വരരുത്, അതിനുവേണ്ടി സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. നാം പരിശോധിച്ചു നോക്കണം എന്താണ് മുജാഹിദുകളിൽ പുതുതായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്റെ സഹോദരങ്ങളോട്, എന്റെ കൂട്ടുകാരോട്, എന്റെ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, മുജാഹിദുകളിൽ എന്താണ് പുതുതായി അവർ കടത്തിക്കൂട്ടിയിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ഇനി കുറെ കൂടി അങ്ങ് വിശദീകരിച്ചാൽ താബിഉകളുടെയും താബിഉകളുടെയും കാലത്ത് ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു വിശ്വാസം മുജാഹിദുകൾ വെച്ച് പുലർത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ആരാധന മുജാഹിദുകൾ വെച്ച് പുലർത്തുന്നുണ്ടോ? ഏതെങ്കിലും ആചാരങ്ങളോ ക്രമങ്ങളോ മുജാഹിദുകൾ മതത്തിന്റെ പേരിൽ വെച്ച് പുലർത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പിടികൂടേണ്ടതാണ്, അന്നില്ലാത്തത്. എന്നാൽ മറുഭാഗത്തേക്ക് ചിന്തിച്ചാലോ, അന്നില്ലാതിരുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് സുന്നത്ത് ജമാഅത്തായി അറിയപ്പെടുന്നത് ആ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇല്ലാതിരുന്ന ഒട്ടനവധി കാര്യങ്ങളാണ്. ഉത്തമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് മറുപക്ഷത്ത് പറയപ്പെടില്ല. ഇപ്പൊ നിസ്കാരം സുന്നത്ത് ജമാഅത്തല്ല, നോമ്പ് സുന്നത്ത് ജമാഅത്തല്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദ് ഒരിക്കലും സുന്നത്ത് ജമാഅത്തല്ല. എന്തുകൊണ്ട്? തൗഹീദ് എവിടെയും ആരും പറയുന്നില്ല. എവിടെ നിന്നും തൗഹീദ് കേൾക്കാൻ ആ ഭാഗത്ത് അറിയുന്നില്ല, നാം കേൾക്കുന്നില്ല. എന്തുകൊണ്ട് അത് സുന്നത്ത് ജമാഅത്തല്ല? നിസ്കാരത്തെ കുറിച്ച് എവിടെയെങ്കിലും അതിന്റെ വിശദമായ വിവരങ്ങളോ അതിന്റെ യാഥാർത്ഥ്യമോ ഈ സമുദായത്തിൽ അത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയോ, ഒരു മുസ്ലിമും നമസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണെന്നോ
വളരെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് എവിടെയാ പ്രസംഗം കേൾക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് സുന്നത്ത് ജമാഅത്ത് എന്ന് അവരുടെ ഭാഗത്ത് പറയപ്പെടുന്നില്ല. പിന്നെന്താണ് സുന്നത്ത് ജമാഅത്ത്? ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഏതാനും പതിറ്റാണ്ടുകൾക്കോ നൂറ്റാണ്ടുകൾക്കോ ഒക്കെ മുമ്പ് ഈ സമുദായത്തിലെ ഏതെങ്കിലും ചില അംഗങ്ങൾ പടച്ചുണ്ടാക്കി സമുദായത്തിൽ വിതരണം ചെയ്ത് അഥവാ അതാണ് മതം, അതാണ് ദീൻ, അത് ആചരിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്താണെന്ന് ഇവിടെ അറിയപ്പെടുന്നത്. ഈ അടുത്ത ദിവസം ആലുവായിൽ ഒരു ക്ലാസ് നടന്നു. ഒരു നേതാവാണ് ക്ലാസ് നടത്തിയത്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൂറു പുലർത്തി നിൽക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി അവരെ ഒന്ന് നന്നാക്കാൻ, അതിൽ നിന്നവരെ പിന്തിരിപ്പിച്ച് അവർ പറയുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു സുന്നി നേതാവ് പ്രസംഗിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ നീണ്ട 2 മണിക്കൂർ സമയത്തെ പ്രസംഗത്തിന്റെ ശേഷം അത് അച്ചടക്കത്തോടെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന സഹോദരങ്ങൾ അവസാനം എണീറ്റ് നിന്ന് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ അല്ലെങ്കിൽ മുസ്ലിയാരെ, ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ്? ചോദിച്ചുകൊള്ളുക. താങ്കൾ ഇത്രയും സമയം പ്രസംഗിച്ച പ്രഭാഷണം വളരെ സശ്രദ്ധം ഞങ്ങൾ കേട്ടിരുന്നു, ക്ഷമിച്ച് കേട്ടിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് അടിയുറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 5 നേരം നിസ്കാരം നിർവഹിക്കുന്നയാളാണ്, നോമ്പ് അനുഷ്ഠിക്കുന്നയാളാണ്, റമദാനിലെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ കൃത്യമായി സക്കാത്ത് നിർവഹിക്കുന്നയാളാണ്, ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജിന് സാധ്യമായാൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു, ഈമാൻ കാര്യങ്ങൾ 6 കൃത്യമായി വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് വിശ്വസിക്കാൻ പറഞ്ഞതും പ്രവർത്തിക്കാൻ പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാനത് പ്രവർത്തിക്കുകയും 100% അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മുസ്ലിമാണോ? ഞാൻ സ്വർഗത്തിൽ കടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിക്ക് ഒട്ടും താമസമുണ്ടായില്ല. ഉടനെ പറഞ്ഞു, താങ്കൾ മുസ്ലിമല്ല, താങ്കൾ സ്വർഗത്തിൽ കടക്കുകയും ഇല്ല. സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ട്? താങ്കൾ മൗലിദ് കഴിക്കാത്ത ആളാണ്, താങ്കൾ റാത്തീബ് കഴിക്കാത്ത ആളാണ്, താങ്കൾ കുത്തുബിയത്ത് കഴിക്കാത്ത ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാത്ത ആളാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് മുജാഹിദുകൾ അല്ലെങ്കിൽ ജമാഅത്ത് കക്ഷികൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അവരൊക്കെ ബിദ്അത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന താങ്കൾ ഒരിക്കലും മുസ്ലിമല്ല, താങ്കൾ സ്വർഗത്തിന്റെ അവകാശിയുമല്ല. അയാള് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ സുഹൃത്ത് ചോദിച്ചു, മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലേ അഖ്ബിർനി, എനിക്ക് പറഞ്ഞു തരണം ഒരു അമല്, ആ അമല് ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹു തആല എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു അമല് എനിക്ക് പറഞ്ഞു തരണം നബിയേ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിച്ചത് ഇതേ രൂപത്തിലാണല്ലോ, താങ്കൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അല്ലാഹുവിനോടൊപ്പം ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുകയും 5 നേരം നിസ്കരിക്കുകയും റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും സക്കാത്ത് നിർവഹിക്കുകയും കഴിവുണ്ടെങ്കിൽ ഹജ്ജ് നിർവഹിക്കുകയും വേണം. അങ്ങനെ കുറെ ഉപദേശങ്ങൾ വേറെയും കൊടുത്തു. അഥവാ അസ്സൗമു ജുന്നത്തുൻ വസ്സദഖത്തു തുത്ഫിഉൽ ഖതിയത കമാ യുത്ഫിഉൽ മാഉൻ നാറ, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആ ഹദീസിൽ വന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ കൃത്യമായി പാലിച്ചാൽ സ്വർഗത്തിൽ കടക്കുമോ ഇല്ല, അതാത് കാലഘട്ടങ്ങളിലെ സുന്നത്ത് ജമാഅത്തായി അറിയപ്പെടുന്ന മുസ്ലിം ലോകം സുന്നി ലോകം അംഗീകരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ ഒരിക്കലും താങ്കൾ മുസ്ലിമാവൂല, സ്വർഗത്തിന്റെ അവകാശി ആകൂല എന്നാണ് ആ സഹോദരൻ പറഞ്ഞതെങ്കിൽ
അഹ്ലു സുന്നത്തി വൽ ജമാഅത്തായി അറിയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലായല്ലോ. ആരാണ് പുത്തൻവാദികൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണം. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ടോ ഖുതുബിയത്ത് കഴിക്കണമെന്ന്? മുജാഹിദ് പ്രസ്ഥാനം പറയുന്നുണ്ടോ മൗലിദ് കഴിക്കണമെന്ന്? റാത്തീബ് കഴിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇതൊക്കെയല്ലേ പുതുതായി സമുദായത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്? ഖുതുബിയത്തിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? ഏതാണ്ടൊരു 250 അല്ലെങ്കിൽ 300 വർഷത്തെ പാരമ്പര്യമുണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഈ സാധനം ആരാണ് ഒരു ഇബാദത്താക്കി സമുദായത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു മുസ്ലിയാരാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കാവ്യമാണ് ഖുതുബിയത്ത്. പൊന്നാനിക്കാരൻ കൊണ്ടളം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഈ കാവ്യം എടുക്കുകയും അതിന് കുറെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച കുറെ അൽഫാത്തിഹയൊക്കെ ഫിറ്റ് ചെയ്ത് അത് വലിയൊരു ഇബാദത്താക്കി സമുദായത്തിലേക്ക് സമർപ്പിച്ചത് അദ്ദേഹമാണ്. അതിന് കൂലി നിശ്ചയിച്ചത് അദ്ദേഹമാണ്. അതിന് പുണ്യം നിശ്ചയിച്ചത് അദ്ദേഹമാണ്. ലോകത്തൊരു മനുഷ്യനുണ്ടാകുന്ന ഏത് വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നിശ്ചയിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ ഒരു പുതിയ ഇബാദത്താകുന്ന ഖുതുബിയത്ത് ഈ സമുദായത്തിന് മുന്നിൽ സമർപ്പിച്ചത് ഇവിടുത്തെ മുജാഹിദുകളല്ല. മാത്രവുമല്ല അല്ലാഹു റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു ഇത്. റസൂലുള്ള ഖുതുബിയത്ത് കഴിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇബാദത്തുകളും വിശ്വാസങ്ങളും ആരാധനകളും ആചാരക്രമങ്ങളും അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചത് എന്താണോ അതാണ് ദീൻ. അതല്ലാത്തത് പുതുതായി ഉണ്ടായതൊക്കെ വിദഗ്ധാണെന്നല്ലേ പണ്ഡിതന്മാർ വിദഗ്ധത്തിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്? ആ അടിസ്ഥാനത്തിൽ ഖുതുബിയത്ത് റസൂലുള്ള കഴിച്ചതാണോ? അല്ല. സ്വഹാബത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് റസൂലുള്ള വിളിച്ചിട്ടില്ല. സ്വഹാബത്ത് വിളിച്ചിട്ടില്ല. താബിഈകളോ താബിഈകളോ വിളിച്ചിട്ടില്ല. സലഫുസ് സാലിഹീങ്ങൾ ആരും വിളിച്ചിട്ടില്ലല്ലോ. അവർക്കാർക്കും പരിചയമില്ലാത്ത ഈ സാധനം ഏതാനും 10 ആണ്ടുകളോ അല്ലെങ്കിൽ 2-2.5 കവിഞ്ഞാൽ 3 നൂറ്റാണ്ടല്ലേ ആയിട്ടുള്ളൂ ഈ സമുദായത്തിലെത്തിയിട്ട്. എന്താണ് അതിന്റെ മാനദണ്ഡം? ഖുതുബിയത്ത് ദീനായി അംഗീകരിക്കാൻ, സുന്നത്തായി അംഗീകരിക്കാൻ, ഒരു മതചടങ്ങായി, ഒരു ഇബാദത്തായി, ഒരു മതത്തിന്റെ ആചാരമായി അംഗീകരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായവുമില്ല. ഇജ്തിഹാദിന്റെ കവാടം ഹിജ്റ 400-ഓടുകൂടെ മുറിഞ്ഞുപോയി എന്നല്ലേ ഇവർ തന്നെ പറയുന്നത്? ഇജ്തിഹാദില്ലാതെ ഈ സാധനം മതത്തിന്റെ ചടങ്ങായി മാറുമോ? അപ്പൊ 400-ഓടുകൂടെ മുറിഞ്ഞുപോയ ഇജ്തിഹാദ് ഇപ്പോൾ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ സാധനം ഈ സമുദായത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു? ഒരൊറ്റ മുസ്ലിയാർക്കറിയുമോ? ഇത് കഴിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്കറിയുമോ ഈ സാധനത്തിന്റെ മതവിധി എന്താണെന്ന്? ഇല്ല. യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 വട്ടം വിളിക്കുന്ന മുസ്ലിയാർ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ ചോദിക്കുകയാണ്, ഒട്ടനവധി ചോദിച്ചിട്ടുണ്ട്, മറുപടി കിട്ടാത്തത് കൊണ്ടാ വീണ്ടും ചോദിക്കുന്നത്. ആ വിളിക്കുന്ന സഹോദരങ്ങൾക്ക് എന്ത് തെളിവാണ് വിളിക്കാനുള്ളത്? അങ്ങനെ 1000 വട്ടം മുഹീദ്ദീൻ ശേഖനെ വിളിക്കാൻ എന്ത് തെളിവാണുള്ളത്? ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിളിക്കുന്നത്? ഏത് പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് അവർ ഖുതുബിയത്ത് എന്ന ഇബാദത്ത് അല്ലെങ്കിൽ ആരാധന ഈ സമുദായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു തെളിവിന്റെയും അടിസ്ഥാനത്തിലല്ല. മാ വജദന അലൈഹി ആബാഅന, നമ്മുടെ പിതാക്കൾ എന്തു ചെയ്തു അതനുസരിച്ച് അങ്ങ് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമാണ്. ഇതല്ലേ പുതിയ വാദം? ഇതല്ലേ പുതിയത്? ഇതല്ലേ ബിദ്അത്ത്? ഇത് നിർവഹിക്കുന്നത് മുജാഹിദുകളാണോ അതോ മുജാഹിദിനെ നഖശിഖാന്തം എതിർക്കുന്നവരാണോ? ഈ രൂപത്തിലാണ് നാം വിലയിരുത്തേണ്ടത്. എന്തിനാണ് ഖുതുബിയത്ത് എന്നറിയുമോ? അത് 3 കാരണങ്ങളാണ് പറയുന്നത്. ശൈഖ് അവർകളെ നിശ്ചിത എണ്ണ പ്രകാരം അഥവാ 1000 വട്ടം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചിത എണ്ണ പ്രകാരം വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് രചയിതാവ് ഉദ്ദേശിക്കുന്നത് തർലിയത്ത് വർദ്ധിപ്പിക്കലോ
ഇസ്തിഗാസ അധികരിപ്പിക്കലോ ശൈഖിന്റെ മദ്ഹി കൂടുതലായി ചൊല്ലലോ ആയിരിക്കാം. ശൈമില്ല കണ്ടോ. ഒരു ഇബാദത്ത് ഈ ജനസമക്ഷം സമർപ്പിക്കുന്നവർക്ക് എന്തിനാണ് വിളിക്കുന്നത് എന്നറിയില്ലത്രേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ പരിഭാഷ എഴുതിവിട്ടിരിക്കുന്ന പരിഭാഷകനായ പണ്ഡിതന് പോലും അറിയില്ല എന്തിനാണ് മുഹീദ്ദീൻ ശൈഖിനെ ആയിരം വട്ടം വിളിക്കുന്നത്. പരിഭാഷ നിങ്ങളെടുത്തൊന്ന് വായിച്ചു നോക്ക്. ഞാൻ വായിച്ചിരിക്കുന്നത് വളരെ കൃത്യമാണ്. അബ്ദുൽ അസീസ് ബഷീറുദ്ദീൻ ഫൈസി കൊടശ്ശേരിയാണ് ഈ പരിഭാഷ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെ ആയിരം വട്ടം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് രചയിതാവ് ഉദ്ദേശിച്ചത് തർലിയത്ത് വർദ്ധിപ്പിക്കലോ. തർലിയത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖിനെ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻ അബ്ദുൽ ഖാദിർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തർലിയത്ത് വർദ്ധിപ്പിക്കുക, അല്ലാഹ് അദ്ദേഹത്തെ തൊഴിൽ തൃപ്തിപ്പെടട്ടെ പെടട്ടെ എന്നിങ്ങനെ ആവർത്തിക്കുക. ഖുതുബിയത്തിൽ യഥാർത്ഥത്തിൽ അതെവിടെയാ ഉള്ളത്? ഖുതുബിയത്തിൽ പെടാതെ ഇടക്കിടക്ക് റളിയല്ലാഹു അൻ അബ്ദുൽ ഖാദിർ എന്നിങ്ങനെ പറയാ എന്നല്ലാതെ ഖുതുബിയത്തിൽ എവിടെയാണ് തർലിയത്ത്? ഇനി ഉണ്ടോ എന്നെനിക്കറിയില്ല. മാത്രവുമല്ല ഇസ്തിഗാസ വർദ്ധിപ്പിക്കലോ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തോട് ഇങ്ങനെ സഹായം തേടുക, മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലയോട് സഹായം തേടുക. എന്ത് സഹായമാണ് തേടുന്നത്? അതും യഥാർത്ഥത്തിൽ അവർക്കറിയില്ല. എന്ത് സഹായമാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലയോട് തേടുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ പറയും എന്ത് സഹായവും ചോദിക്കാം. അപ്പോൾ ചോദിക്കും എന്ത് സഹായവും മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാമോ? ചോദിക്കാം. പറയേണ്ടി വരുന്നു പൊറുക്കലിനെ ചോദിക്കാമോ? ഓഹോ, പൊറുക്കലിനെ ചോദിക്കാം. സ്വർഗം ചോദിക്കാമോ? ചോദിക്കാം. നരകവിമോചനം ചോദിക്കാമോ? അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് മുസ്ലിം ലോകം മുഴുവനും ഒന്നടങ്കം ഇക്കാലം അത്രയും വിശ്വസിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും ചോദിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കാമെന്നവർക്ക് പറയേണ്ടി വരുന്നു. എന്തേ എന്തിനാ വിളിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. സഹായം ചോദിക്കാം, സഹായം ചോദിക്കാം എന്ന് പറയും. എന്ത് സഹായമാണ് അവരോട് ചോദിക്കേണ്ടത് അതവർക്കറിയില്ല. മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നവരോട് ചോദിച്ചു നോക്ക്, എന്ത് സഹായമാണ് നിങ്ങൾ മരിച്ചുപോയവരോട് ചോദിക്കുന്നത്? അത് അവർക്ക് തന്നെ അറിയില്ല എന്താ ചോദിക്കുന്നേ. ഉത്തരം മുട്ടുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോ പറയും ദുആ ചെയ്യാനാ പറഞ്ഞത്, ചിലപ്പോ പറയും ശഫാഅത്തിനെയാണ് ചോദിക്കുന്നത്. അവര് ശഫാഅത്ത് ചെയ്യാനാണ്, ദുആ ചെയ്യാനാണ്. അപ്പോൾ പിന്നെ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നതെന്നാണല്ലോ പറയുന്നത്. മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്തിനാ ദുആ ചെയ്യാൻ? ദുആ ചെയ്യാൻ മുഅ്ജിസത്തും കറാമത്തും വേണോ? ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറയാൻ അയാൾക്ക് മുഅ്ജിസത്തും കറാമത്തും വേണോ? അപ്പൊ പിന്നെ മരിച്ച ഒരാളോട് ദുആ ചെയ്യാൻ പറയുന്നതിന് എന്തിനാണ് മുഅ്ജിസത്തും കറാമത്തും? അപ്പോൾ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം. സാധാരണ ചോദ്യമല്ല അത്, അസാധാരണമായ ചോദ്യമാണ്. ആ രൂപത്തിൽ അസാധാരണമായ കാര്യങ്ങൾ അവർണമുക്ത് നൽകാനാണ് അവരോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ. എന്നല്ലാതെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തോ ശുപാർശ ചെയ്തോ നമുക്ക് നൽകാൻ വേണ്ടിയല്ല. ഇതൊന്നും അറിയില്ല, ഒരെത്തും പിടുത്തം ഇല്ലാത്ത അവസ്ഥയായി. ഞാൻ ഇത് ആരെയും പരിഹസിക്കാൻ വേണ്ടിയോ ആരെയും അവഹേളിക്കാൻ വേണ്ടിയോ അല്ല സഹോദരങ്ങളെ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാവുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിനെ വിളിക്കുന്ന നാവുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കാൻ പറ്റുമോ എന്ന് ആത്മാർത്ഥമായി നാം ചിന്തിക്കണം. എന്തിനാണ് വിളിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് ബോധം വേണം. അങ്ങനെ ബോധത്തോടെ വിളിച്ചോളൂ. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കപ്പെടേണ്ടതാണ്. വിളിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ വിളിച്ചോളൂ. അതേസമയം നിർവചിക്കണം എന്തിനാണ് വിളിക്കുന്നത്, എന്താണ് അവരോട് ചോദിക്കുന്നത്, അവർക്കെന്താണ് നമുക്ക് നൽകാൻ കഴിയുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് വിളിക്കണം. അതേസമയം ഇവർക്കറിയില്ലെന്നത് ഉറപ്പാണ്. എന്തുകൊണ്ട്? അവർ തന്നെ പറയുന്നത് ഇങ്ങനെ ആയിരം വട്ടം വിളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തർലിയത്ത് വർദ്ധിപ്പിക്കലോ, ഇസ്തിഗാസ അധികരിപ്പിക്കലോ, അല്ലെങ്കിൽ ശൈഖിന്റെ മദ്ഹ് കൂടുതലായി ചൊല്ലലോ ആയിരിക്കാം. എവിടെയാ മദ്ഹ്? ഖുതുബിയത്തിൽ മദ്ഹ് ഉണ്ടോ സഹോദരങ്ങളെ? ഒരു മനുഷ്യന്റെ മദ്ഹ് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ മഹത്തായ ജീവിതമാണ്. ആ മനുഷ്യന്റെ മഹത്തായ ജീവിത സരണിയാണ്, അദ്ദേഹത്തിന്റെ ത്യാഗോജ്ജലമായ ജീവിതമാണ്, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ജീവിതമാണ്, അദ്ദേഹത്തിന്റെ തഖ്വയാർന്ന ജീവിതമാണ്.
അങ്ങനെ ഒരു മനുഷ്യന്റെ അല്ലാഹുവിനു വേണ്ടിയുള്ള യഥാർത്ഥമായ ജീവിത രീതികളാണ് ഒരു മനുഷ്യന്റെ മദ്ഹ് എന്ന് പറയുന്നത്. ആ മദ്ഹ് ഇതിൽ എന്തുണ്ട്? മുഹീദ്ദീൻ ഷേഖിന്റെ മദ്ഹ് ഇതിൽ എന്തുണ്ട്? മുഹീദ്ദീൻ ഷേഖിനെ പറ്റി ഇല്ലാത്ത കുറേ അന്ധതകൾ ഇതിൽ എഴുതി ചേർക്കുക. അവസാനം മുഹീദ്ദീൻ ഷേഖിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. മുഹീദ്ദീൻ ഷേഖിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതല്ലാതെ എന്തുണ്ട്? ഞാൻ പണ്ട് ബഹുമാന്യനായ മർഹൂം കെ ഉമർ മൗലവി ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴ പെരുമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് പ്രസംഗിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ഖുതുബിയത്തിന്റെ വിശദീകരണം നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വല്ലാത്ത അമർഷം തോന്നി അദ്ദേഹത്തോട്. പക്ഷെ അദ്ദേഹം അവിടെ പ്രാർത്ഥന എന്താണെന്ന് അല്പസമയം കൊണ്ട് വിശദീകരിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്, അഥവാ ഇബാദത്ത് തന്നെയാണ് ദുആ എന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇബാദത്തിന്റെ മുഖ്യ ഭാഗമാണ് ദുആ. ഏതൊരു ഇബാദത്തും ഇബാദത്തായി തീരുന്നത് അതിന്റെ മുഴുവൻ അതിന്റെ മുഖ്യ ഭാഗം പ്രാർത്ഥനയായി തീരുമ്പോഴാണ്. നിസ്കാരം ഇബാദത്താകുന്നു, നിസ്കാരത്തിൽ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ നോമ്പ് ഇബാദത്താകുന്ന, നോമ്പിൽ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അതേസമയം ഖുതുബിയത്ത് കഴിക്കുമ്പോൾ അതിനും പ്രാർത്ഥനയുണ്ട്. ഖുതുബിയത്താകുന്ന ഇബാദത്തിൽ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ആരോടാണ് എന്നദ്ദേഹം ഖുതുബിയത്തിന്റെ അവസാന ഭാഗത്തുള്ള ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയുണ്ടായി. അഥവാ ബസ്തിറു ഫുആദി എന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഖുതുബിയത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുവിനോടല്ല, അത് മുഹീദ്ദീൻ ഷെയ്ഖിനോടാണ് എന്ന്. അപ്പൊ ഏതൊരു ഇബാദത്ത് നിർവഹിക്കുമ്പോഴും ആ ഇബാദത്തിൽ പ്രാർത്ഥനയുള്ളപ്പോഴാണ് ആ ഇബാദത്ത് യഥാർത്ഥ ഇബാദത്താകുന്നത്. ആ പ്രാർത്ഥന അള്ളാഹിനോടാകുമ്പോൾ അത് അള്ളാഹുക്കുള്ള ഇബാദത്തായി, സൃഷ്ടിയോടാകുമ്പോൾ സൃഷ്ടിക്കുള്ള ഇബാദത്തായി. ഖുതുബിയത്ത് കഴിക്കുന്ന ഒരു വ്യക്തി അള്ളാഹുവിനോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഖുതുബിയത്ത് കഴിക്കുന്ന വ്യക്തി അള്ളാഹുവിനോടൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അള്ളാഹു എന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലേ ഇല്ല. മനസ്സിൽ മുഴുവനും അതിന്റെ ആദ്യന്തം മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയാണ് അദ്ദേഹം പൂജകനാക്കി ആ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഹീദ്ദീൻ ഷെയ്ഖിനോടാണ്. ആ നിലയിൽ ഖുതുബിയത്ത് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ള ഇബാദത്താണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നതായി അന്ന് കേൾക്കാനിടയായി. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ബോധമുണ്ടായത്. ആ സമയത്ത് അമർഷമായിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിലുള്ളത് മാ വജദന അലൈഹി ആബാഅന, നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പൂർവികരായ നമ്മുടെ തൊട്ടുമുൻപുള്ള ആളുകളും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ എന്താണോ നമുക്ക് പഠിപ്പിച്ചത്, നമുക്ക് പരിശീലിപ്പിച്ചത്, നമുക്ക് പ്രേരിപ്പിച്ചത്, അതായിരുന്നു നമ്മുടെ മതം, അതായിരുന്നു നമ്മുടെ പ്രമാണം. ഇവിടെ ആരാണ് പുത്തൻവാദികൾ? മുജാഹിദുകളാണോ? മുജാഹിദുകളെ എതിർക്കുന്നവരാണോ? അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് താങ്കൾ മൗലിദ് കഴിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് മുസ്ലിമല്ല, മൗലിദ് കഴിക്കാത്തത് കൊണ്ട് മുസ്ലിമല്ല. മൗലിദ് കഴിക്കാത്ത ഒരാൾ മുസ്ലിമാണോ അല്ലയോ എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതിന് മുൻപ് 1952 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മൗലിദിനെ സംബന്ധിച്ച് നടത്തിയ പരാമർശം എന്തായിരുന്നു എന്ന് ഞാൻ ചുരുങ്ങിയ തോതിൽ ഒന്ന് വിശദീകരിക്കാം, വായിച്ചു കേൾപ്പിക്കാം. എന്റെ ഓരോ ഭാഗം കഴിയുമ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വിനീതൻ എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനവുമായി അടുക്കാൻ കാരണമായത് എന്നും നിങ്ങൾക്ക് ബോധ്യമാകുന്നു. പ്രത്യേകമായി ഒന്നും എടുത്തു പറയേണ്ടതില്ല എന്നർത്ഥം. ഇതാ കേട്ടോളൂ. അന്ന് മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട്, മൗലിദിനെ വിമർശിച്ചുകൊണ്ട് മുജാഹിദുകൾ എഴുതിയ ഒരു ലേഖനത്തിന് മറുപടി എന്നോണം ആ ലേഖനത്തെ വിമർശിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക മുഖപത്രമായിരുന്ന അൽ ബയാൻ അതിന്റെ എഡിറ്റോറിയൽ എഴുതിയതാണ്. 1952 സഫർ മാസത്തിലേതാണ്.
ഇതിന്റെ ഒറിജിനൽ കോപ്പി എന്റെ കയ്യിലുണ്ട്. കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അത്രയും സമയം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്നോണം അദ്ദേഹം പറയുന്നു. ഒട്ടാകെ ഇതിന്റെ രത്ന ചുരുക്കം മൗലൂദ് മുതലായ കാര്യാദികൾ ഹലാലായ വിദഅത്താണെങ്കിൽ തന്നെ ഖാലിസായ നയ്യത്തോടുകൂടെ കുറ്റങ്ങൾ കലരാതെ നിർവഹിക്കുന്നതായാൽ കൂലി കിട്ടുമെന്നുള്ളതാണ്. മൂന്ന് പ്രധാന വിഷയമുണ്ട് ഇതിനകത്ത്. ഒന്ന് മൗലൂദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മൗലിദ് എന്നാണല്ലോ പറയേണ്ടത്. മൗലൂദ് എന്നാൽ കുട്ടി, ജനിച്ച കുട്ടി എന്നാണ് അർത്ഥം. ഇവിടെ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കുട്ടിയല്ല, മറിച്ച് ജനിച്ച സമയം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം എന്നതൊക്കെയാണ്. അപ്പൊ മൗലിദ് എന്നാണ് പറയേണ്ടത്. 1952 സമസ്തയുടെ പ്രമുഖ പണ്ഡിതന്മാർക്ക് വരെ മൗലിദുമായുള്ള ബന്ധം എത്രമാത്രമായിരുന്നു എന്ന് ഈ ഒരൊറ്റ വാക്കിലൂടെ തന്നെ നമുക്ക് ബോധ്യമാകുന്നതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, മൗലൂദ് മുതലായ കാര്യാദികൾ ഹലാലായ ബിദഅത്താണെങ്കിൽ തന്നെ, അപ്പൊ മൗലീദ് അന്ന് ഹലാലായ ബിദഅത്താണ്. ഹലാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, കുറ്റമില്ല, ശിക്ഷയിൽ കൂലിയുമില്ലാത്ത കാര്യമാണ് ഹലാല്. ഇപ്പൊ നാം നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി തിന്നാൽ അത് ഹലാലായ കാര്യമാണ്. നന്നായി ബിരിയാണി തിന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ അത് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹുവേ, നിന്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, നിന്റെ ഔദാര്യമാണ്, നീ തന്നില്ലെങ്കിൽ എനിക്ക് ലഭിക്കൂല, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും എനിക്ക് ഈ ബിരിയാണി തീറ്റിച്ച നൽകിയ അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിക്കുമ്പോൾ അതിനൊക്കെ പ്രതിഫലമുണ്ട്. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി തിന്നോളുക, ബിരിയാണി ഉണ്ടാക്കൽ ഒരു നല്ല അമലാണ്, ഒരു സ്വാലിഹായ അമലാണ്, നിങ്ങളെല്ലാം ബിരിയാണി ഉണ്ടാക്കി തിന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി തിന്നാൻ ആഹ്വാനം ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാലിഹായ അമലാണോ? അത് അല്ല. തിന്നുമ്പോൾ ബിസ്മി ചൊല്ലുന്നതും നല്ല നെയ്യത്ത് ഉണ്ടാകുന്നതും തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നതും ഒക്കെ അതിന്റെ പ്രതിഫലം കിട്ടും. ബിരിയാണി ഉണ്ടാക്കുക എന്ന ആ മഹലൻ അമല് ഒരു സുന്നത്തായ കാര്യമല്ല, പടച്ചോന്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അപ്പൊ അതിന് തുല്യമായ ഹലാലായ കാര്യമാണത്രേ മൗലീദ് എന്നത്. എന്നാൽ കുറ്റങ്ങൾ കലരാതെ നിർവഹിക്കുന്നതായാൽ കൂലി കിട്ടുമെന്നുള്ളതാണ്. കുറ്റങ്ങൾ കലരരുത്, കൂലി കിട്ടുമെന്നുള്ളതാണ്. ഉറപ്പുണ്ടോ? കൂലി കിട്ടും എന്ന് ഉറപ്പിച്ചു പറഞ്ഞാലല്ലേ ഖത്അൻ നിനക്ക് പറയണ്ടേ? ഇത് കൂലി കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കുറ്റങ്ങൾ കലരാതെ ചെയ്യണം. കുറ്റങ്ങൾ കലരാതെ ചെയ്യാൻ പറ്റുന്ന മൗലിദ് കേരളത്തിലുണ്ടോ? ഇല്ലല്ലോ. അത് വല്ലപ്പോഴും സമർത്ഥിക്കപ്പെട്ടു കഴിഞ്ഞില്ലേ? കേരളത്തിൽ നിലവിലുള്ള ഒരൊറ്റ സബീന പോലും കുറ്റങ്ങളില്ലാത്ത, കുറവുകളില്ലാത്ത, കള്ളക്കഥകളില്ലാത്ത, കെട്ടുകഥകളില്ലാത്ത ഒരൊറ്റ സബീനയും കേരളത്തിലെ ഒരു മുസ്ലിം വീടുകളിലും നിലവിലില്ലെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. കേവലം മർക്കസിൽ നിന്ന് ഈ അടുത്ത കാലത്തായി അവതരിപ്പിക്കാൻ പോകുന്ന, ഇറക്കാൻ പോകുന്ന സ്വഹീഹാക്കിയ മൂന്നോ നാലോ മൗലിദുകൾ ഒഴികെ അത് വീടുകളിൽ എവിടെയും എത്തിയിട്ടില്ലല്ലോ. അതിന് എത്തിയിട്ട് വേണം. അപ്പൊ എത്തുന്നതിന് മുൻപ് കേരളത്തിൽ എവിടെയുമുള്ള ഒരൊറ്റ സബീനയും, അത് സ്വഹീഹായ സബീനയല്ല, അതിൽ കുറ്റങ്ങളില്ലാത്ത സബീനകളില്ല. അപ്പൊ കുറ്റങ്ങൾ കലരാതെ ഇന്ന് എവിടെയും ഒരു മൗലിദും നടക്കുന്നില്ല. അപ്പൊ കുറ്റങ്ങൾ കലരാതെ ചെയ്താൽ കൂലി കിട്ടുമെന്നുള്ളതാണ് ഉറപ്പില്ല. മൗലിദിന്റെ അവസ്ഥ 1952 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടാണ് അവർ ഈ ആധികാരിക മുഖപത്രത്തിലൂടെ, അത് തന്നെ എഡിറ്റോറിയലാണ് ഇവിടെ ഈ മുസ്ലിം ലോകത്തെ, മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നടപ്പിലുള്ള മൗലൂദ് പാട്ട് മുതലായവക്ക് ദീനിയായ യാതൊരു സ്ഥാനവും കൽപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ യാതൊരു അബദ്ധവുമില്ല. ഇന്ന് നടക്കുന്ന മൗലൂദുകൾക്ക് ദീനിയായ യാതൊരു സ്ഥാനവുമില്ല എങ്കിൽ പോലും അബദ്ധമൊന്നുമില്ലത്രേ. അതിന് തന്നെ അവർ തന്നെ കാരണം പറയുന്നു. കാരണം അത് ദീനിൽ ഒരു സുന്നത്തായ കർമ്മം എന്ന നിലക്കും പരലോക സവാബിനെ മോഹിച്ചുകൊണ്ടുമല്ല ചെയ്തു വരുന്നത്. 1952 അന്ന് മൗലിദ് സമസ്ത നടത്തിയിരുന്നത് ഒരു സുന്നത്തായ കാര്യമെന്ന നിലക്കല്ല, പടച്ചവന്റെ അടുക്കൽ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്നും അവർക്ക് വിശ്വാസമില്ലായിരുന്നു.
ആ നിലക്കാണ് നടത്തി വന്നിരുന്നത്. പിന്നെ എന്തിനായിരുന്നു നടത്തിയത്? ബർക്കത്തിനെ ലാക്കാക്കിയും കഷ്ടതകളും ദുരിതങ്ങളും വലയം ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുക്തി സിദ്ധിക്കുവാൻ വേണ്ടിയുമായിരുന്നു. കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ വലയം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു ഉപദേശവും അവർക്ക് നൽകിയില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? കഷ്ടതകൾ വലയം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് രോഗം ബാധിച്ച് മാറാതെ വന്നാൽ എന്ത് ചെയ്യണം? മുറാദ് ഹാസിലാക്കാൻ എന്ത് ചെയ്യണം? ആ ആപത്തുകൾ തടുക്കപ്പെടാൻ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു ഉപദേശവും അവർ കണ്ടില്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത് എന്നല്ലാതെ സുന്നത്തായ കാര്യമെന്ന നിലക്കോ പരലോക സവാബിനെ മോഹിച്ചുകൊണ്ടുമല്ല ചെയ്തിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ട് ചില നാടുകളിൽ, എന്നാൽ ആരൊക്കെ ചെയ്തിരുന്നു ഇത്? ചെയ്തിരുന്നതിന്റെ രൂപം എന്താണ് നമുക്ക് മനസ്സിലായി. എന്നാൽ ആരൊക്കെ ചെയ്തിരുന്നു കേട്ടോളൂ. ചില നാടുകളിൽ 11, 12 എന്നീ രാവുകളിൽ മൗലൂദും മറ്റും, ഇപ്പോഴും മൗലൂദ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്, മൗലൂദും മറ്റും ഓതി ദുആയിരപ്പിച്ചു വരുന്ന സമ്പ്രദായം കാണപ്പെടുന്നുണ്ട്. എഴുത്തിന്റെ കോലം നോക്കണം, അങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അവർക്കറിയില്ല എവിടേക്കാണ്, ആരുടെ വീട്ടിലൊക്കെയാ ഉള്ളത്. ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഇത് മുല്ലമാരെ കൊണ്ടും മറ്റും നടത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. മുസ്ലിയാക്കന്മാരാരും അതിലേക്ക് പോകാറില്ലത്രേ. മുസ്ലിയാക്കന്മാര് നടത്താറില്ല. വീടുകളിൽ പോയി മുസ്ലിയാക്കന്മാരതിൽ സഹകരിക്കാറില്ല. സ്വന്തം വീടുകളിൽ പോലും മുസ്ലിയാക്കന്മാര് അന്നും നടത്താറില്ല, എന്നും നടത്താറില്ല. ഇന്നിപ്പോ വല്ല വാശിക്കൊക്കെ നടത്താന്നല്ലാതെ മുസ്ലിയാക്കന്മാരുടെ വീട്ടിൽ മൗലൂദുണ്ടോ? മുസ്ലിയാക്കന്മാരുടെ വീട്ടിൽ കുത്തുബിയത്തുണ്ടോ? ചിലപ്പോ വാശിക്ക് നടത്തും. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ആരിൽ നിന്നെങ്കിലൊക്കെ വാങ്ങിച്ച പൈസ, ആ പൈസക്കൊരു പരിഹാരം എന്ന നിലക്ക് തന്റെ വീട്ടിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വീട്ടുകാരും കുറെ സുഹൃത്തുക്കളൊക്കെ കൂട്ടി ഒരു യാക്കുത്തുബ അങ്ങനെ നടത്തും. ഇതല്ലേ പതിവ്? അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. ഇതൊക്കെ എല്ലാ നാടുകളിലും നടപ്പുള്ള രീതിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ മുസ്ലിയാക്കന്മാരാരും അതിലേക്ക് പോയിരുന്നില്ല, മറിച്ച് മുല്ലമാരും മറ്റുമാണ് ചെയ്തിരുന്നത്. എന്നാൽ കുറെ ആളുകൾ ഇതൊന്നും ചെയ്യിപ്പിക്കാതെയും ഉണ്ട്. അനേകം ആളുകൾ ഇതൊന്നും ചെയ്യിപ്പിക്കാതെയും ഉണ്ട്. നിർവഹിപ്പിക്കാത്തവരെ പറ്റി നിർവഹിപ്പിക്കുന്നവർ ആക്ഷേപിക്കാറുമില്ല. അതേ, ഇന്നിപ്പോ സാധാരണ മുജാഹിദുകളും മറ്റും ഇതൊന്നും കഴിക്കാറില്ലല്ലോ. കുറെ ആളുകളൊക്കെ മറുപക്ഷത്ത് കഴിക്കാറുണ്ട്. അതേസമയം അന്നും ഇതേപോലെ തന്നെയായിരുന്നു. ആരിൽ? സുന്നികളിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം കഴിക്കും, ബഹുഭൂരിപക്ഷം ആളുകളും കഴിക്കൂലായിരുന്നു. കഴിക്കുന്ന ആളുകള് കഴിക്കാത്ത ആളുകളെ പറ്റി ആക്ഷേപിക്കാറുമില്ല. കാരണം അവർ അത് ദീനിൽ വേണ്ടപ്പെട്ട ഒന്നായി വിചാരിക്കുന്നില്ല. വേണ്ടപ്പെട്ട എന്ന് തന്നെയാണ് അതിലുള്ളത്. അപ്പൊ ദീനിൽ വേണ്ടപ്പെട്ട ഒന്നായി വിചാരിക്കാത്തത് കൊണ്ട് അനേകം ആളുകൾ ഇതൊന്നും ചെയ്യിക്കാതെയും ഉണ്ട്. ചെയ്യിക്കുന്ന ആളുകൾ ചെയ്യിക്കാത്ത ആളുകളെ ആക്ഷേപിക്കാറുമില്ല. കാരണം അതൊരു വേണ്ടപ്പെട്ട കാര്യമായി, ദീനിൽ വേണ്ടപ്പെട്ട കാര്യമായി കരുതാത്തത് കൊണ്ട് തന്നെ. ഇതായിരുന്നു സഹോദരന്മാരെ 1952 മൗലിദിനെ സംബന്ധിച്ച് സമസ്തയുടെ നിലപാടെങ്കിൽ ഇന്നത്തെ നിലപാട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. മൗലിദ് കഴിക്കാത്ത ആൾ ആരല്ല? മുസ്ലിമല്ല. മൗലിദ് കഴിക്കാത്ത ആള് സ്വർഗത്തിൽ കടക്കൂല. ഇതെങ്ങനെ വന്നുകൂടി?